പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി. അസുരവംശജനാണെങ്കിലും അദ്ദേഹം പ്രജകൾക്ക് ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മഹാബലിയെന്നും മാവേലിയെന്നും അദ്ദേഹം അറിയപ്പെട്ടു. വിഷ്ണു ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിൻ്റെ കൊച്ചുമകനാണ് മഹാബലി. മഹാബലിയുടെ സൽഭരണത്തിൽ മറ്റു രാജാക്കന്മാർക്കും ദേവന്മാർക്കും വലിയ അസൂയായിരുന്നു. വിശ്വജിത്ത് എന്ന മഹായാഗം നടത്താൻ പോകുന്ന മഹാബലി തങ്ങളുടെ സ്വർഗരാജ്യം കൂടി കീഴടക്കുമെന്ന ഭയത്താൽ ദേവന്മാർ ഒരു പരിഹാരത്തിനായി വിഷ്ണു ഭഗവാനെ കാണുന്നു. അങ്ങനെ വിഷ്ണു ഭഗവാൻ വാമനൻ എന്ന ബ്രാഹ്മണ ബാലൻ്റെ അവതാരമെടുത്ത് മഹാബലിയെ ഇല്ലായ്മ ചെയ്യാൻ യാഗസ്ഥലത്തേക്ക് പുറപ്പെട്ടു. വരൂ ബ്രാഹ്മണബാല, താങ്കൾക്ക് എൻ്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാലും അങ്ങേക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ മൂന്നടി മണ്ണ് തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. മൂന്നടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. മൂന്നടി മണ്ണ് മാത്രം മതി എനിക്ക്. ഇതിൽ എന്തോ ചതിയുണ്ടെന്ന രാജഗുരു ശുക്രാചാര്യരുടെ അഭിപ്രായം മാനിക്കാതെ സത്യസന്ധനും ദാനധർമ്മിഷ്ഠനുമായ മഹാബലി മൂന്നടി മണ്ണ് ദാനം ചെയ്യാൻ തയ്യാറായി. ആരവിടെ ഈ ഭാലന് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മൂന്നടി മണ്ണ് കൊടുത്തോളൂ. അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് മൂന്നടി മണ്ണ് അളന്നെടുത്തുകൊള്ളാം. ശരി, അങ്ങനെ. ഉടനെ ആ ചെറിയ ബ്രാഹ്മണ ബാലൻ ഭീമാകാരനായി വളർന്ന് ഒരടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നു. മൂന്നാമത്തെ അടി എവിടെ വെക്കും രാജാവേ? മൂന്നാമത്തെ അടി അങ്ങ് എന്റെ ശിരസിൽ വച്ചോളൂ. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ദാനനിഷ്ഠയിൽ നാം സംതൃപ്തനാണ്. അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചാലും? എന്റെ പ്രജകളെ വർഷത്തിൽ ഒരു തവണ വന്നു കാണാൻ അങ്ങ് എനിക്ക് അനുവാദം തരണം. ആണ്ടതോറും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണാൻ താങ്കൾക്ക് ഭൂമിയിലേക്ക് വരാം. ഈ വരം കൊടുത്ത ശേഷം വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മഹാബലി തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ വരുന്നു എന്നതാണ് ഓണവുമായുള്ള ഐതിഹ്യം. ഇതിൻ്റെ വിശ്വാസത്താൽ മലയാളികൾ വർഷം തോറും ഓണം ആഘോഷിക്കുന്നു.